സിനിമയും ഗെയിമുകളും കഥ പറയാനുള്ള വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് മീഡിയമുകളാണ്. ഇവ രണ്ടിലുമുള്ള കഥകളെയും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോവുക സ്വാഭാവികവുമാണ്. എന്നാൽ ഗെയിമുകളിൽ ഒരുപാട് ഫാൻസ് ഉള്ള കഥാപാത്രങ്ങളായ ഹിറ്റ്മാൻ, പ്രിൻസ് ഓഫ് പേർഷ്യ, അസാസിൻസ് ക്രീഡ് തുടങ്ങിയവ സിനിമകളായപ്പോൾ വമ്പൻ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അടുത്തിടെ നോട്ടി ഡോഗ്സിൻ്റെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള അൺചാർട്ടഡ് എന്ന സീരീസും നെതൻ ഡ്രേക്ക് എന്ന കഥാപാത്രവും സിനിമയിലോട്ട് മാറുന്നു എന്ന് കേൾക്കുമ്പോൾ വീണ്ടും ആ ചോദ്യം പ്രസക്തമാവുകയാണ്. ഗെയിമുകൾ സിനിമകളാകുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഒരു ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു ഉത്തരവും ഉണ്ടാകും. ഹായ് ഗൈസ്, ദിസ് ഇസ് യുവർ ബ്രോ ബാഷ ഹിയർ. ചില ഗെയിമുകളും കഥാപാത്രങ്ങളും ഒക്കെ സിനിമയാകുന്നുവെന്നും സിനിമയിലോട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും നമുക്ക് തോന്നുക. അതൊരു വലിയ വിജയമാകുമെന്നും അതിൽ പരാജയപ്പെടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുമൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക. എന്നാൽ സിനിമ ദയനീയമായ രീതിയിൽ പരാജയപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം സിനിമയും ഗെയിമും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത, പെട്ടെന്ന് തിരിച്ചറിയാതെ പോകുന്ന ആ വ്യത്യാസങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഗെയിമിലെ കഥയും കഥാപാത്രങ്ങളും. സാധാരണ ഗെയിം കളിക്കുന്ന പല വ്യൂ പോയിന്റിൽ നിന്നായിരിക്കും ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയും. എന്നാൽ കഥ എപ്പോഴും നമ്മൾ കാണുന്നത് സെക്കൻഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഉദാഹരണം പ്രിൻസ് ഓഫ് പേർഷ്യ ആണെങ്കിൽ നമ്മൾ പ്രിൻസിനെ നിയന്ത്രിക്കുന്നു. ഹിറ്റ്മാൻ ആണെങ്കിൽ നമ്മൾ ഹിറ്റ്മാനെ നിയന്ത്രിക്കുന്നു. അത് ഹിറ്റ്മാൻ്റെ കഥയും പ്രിൻസിൻ്റെ കഥയുമാണ്, അല്ലാതെ നമ്മുടെ കഥയല്ല. സിനിമയിലോട്ട് വരുമ്പോഴാകട്ടെ കഥ നടക്കുന്നത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ലോകത്തിലില്ലാത്ത മൂന്നാമതൊരാളാണ്. ഈ ഒരു പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസം തന്നെ സിനിമയുടെയും ഗെയിമിൻ്റെയും കഥയെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. സിനിമയിൽ കഥാപാത്രങ്ങളുമായി നമുക്കൊരു ബന്ധം വരാൻ വേണ്ടി കുറച്ചുകൂടി ഡയലോഗുകളും ഇമോഷണൽ സീനുകളും ഒക്കെ ആദ്യം ആഡ് ചെയ്യും. പണ്ടത്തെ സിനിമകളിലാണെങ്കിൽ അത് മിക്കവാറും സെൻറ്റിയാണ്. നായകൻ്റെ വീട്ടിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ നായകൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് പറയും. അങ്ങനെ നമുക്ക് നായകനെന്ന് പറയുന്ന വ്യക്തിയോട് ചെറിയൊരു അടുപ്പം തോന്നും. അതേസമയം ഗെയിമുകളിലാണെങ്കിൽ നമ്മളിതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നത് പോലെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ സീനുകൾ വെച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. നായകനെ ഒരാൾ ആക്രമിക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അയാളോടൊരു വിരോധം തോന്നും. സിനിമയിലാണെങ്കിൽ ആദ്യം തന്നെ നായകൻ്റെ ക്യാരക്ടർ കാണിക്കാനുള്ള കുറച്ച് സീനുകൾ ഉണ്ടാകും. പറഞ്ഞു വരുന്നത് ഗെയിമിലെ ക്യാരക്ടേഴ്സിന് ഡെപ്ത് വളരെ കുറവാണ്. എന്നാൽ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഉദാഹരണം സൂപ്പർമാരിയോ എന്ന ക്യാരക്ടറിൻ്റെ സ്വഭാവത്തെപ്പറ്റി നമുക്ക് എന്തറിയാം? അദ്ദേഹം ഒരു പ്ലംബറാണ്, അയാൾക്കൊരു സഹോദരനുണ്ട്. അതിനപ്പുറം ഈ കഥാപാത്രത്തെ പറ്റി യാതൊരു വിവരവും നമുക്കില്ല. ഹിറ്റ്മാൻ എന്ന കഥാപാത്രം എവിടെയാണ് താമസിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും ഹോബിയുണ്ടോ? അയാൾ ഒഴിവ് സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. എന്നാൽ ഇതുപോലത്തെ സിനിമയിലെ ക്യാരക്ടറായ ജെയിംസ് ബോണ്ടിനെ പറ്റി നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാം. അയാൾക്ക് കാറിനോടും ഗാഡ്ജറ്റ്സിനോടും ഒരുപാട് കമ്പമുണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ. നമ്മുടെ ഗെയിമിലെ കഥാപാത്രങ്ങൾ വളരെയധികം ഡെപ്ത് കുറഞ്ഞവയാണ്. അതേസമയം സിനിമയിലാണെങ്കിൽ ആ ഡെപ്തിൽ കാണിച്ചാൽ പലർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. രണ്ടാമത്തേത് ഗെയിം പ്ലേ. നമ്മുടെ ഗെയിമിൽ വളരെയധികം ആവശ്യമുള്ളൊരു സംഭവമാണ് ഗെയിം പ്ലേ. എന്നാൽ സിനിമയിൽ ഇത് പാടെ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഒഴിവാക്കുമ്പോൾ എന്താണ് ഗെയിം പ്ലേയിലുള്ളത് എന്ന് ചില സംവിധായകരെങ്കിലും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുതന്നെയാണ് ആ ഗെയിമിന് സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൽ നിന്നൊക്കെ വളരെയധികം മാറ്റി നിർത്തുന്നത്. ഇങ്ങനെ വരുന്നത് ചില ഗെയിമുകളുടെയെല്ലാം ആത്മാവ് ഇരിക്കുന്നത് തന്നെ ഗെയിം പ്ലേയിലാണ്. ഉദാഹരണം ഹിറ്റ്മാൻ എന്ന ഗെയിം. അതിൻ്റെ ഗെയിം പ്ലേ നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്ന്. അയാൾ വെറും ഒരു വാടകക്കൊലയാളി മാത്രമാണോ? അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അയാൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ വരെ കടന്നു ചെല്ലുകയും അവിടെ ഒരു ഈച്ച പോലും കടന്നിട്ടില്ല എന്ന രീതിയിൽ കൃത്യം നിർവഹിച്ച് പുറത്തിറങ്ങുകയും ചെയ്യാനുള്ള കഴിവാണ്. എന്നാൽ നിങ്ങൾ ഈ ഗെയിം ഒന്നും കളിക്കാതെ ആ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഹിറ്റ്മാൻ വെറും ഒരു വാടകക്കൊലയാളിയാണ് എന്നും വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നും മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ഇവിടെ ആ സിനിമകൾ ഹിറ്റ്മാൻ എന്ന വ്യക്തിയുടെ ആത്മാവ് തന്നെ എടുത്തു കളഞ്ഞതായിട്ട് വേണമെങ്കിൽ പറയാം. ഇതുപോലെയുള്ള മറ്റൊരു ഗെയിമാണ് ഡൂം. ഡൂമിൻ്റെ ഗെയിം പ്ലേ വളരെ ഫാസ്റ്റ് പേസ്ഡും അതേസമയം തന്നെ ടെൻഷൻ നിറഞ്ഞതുമാണ്. എവിടെ നിന്നാണ് വില്ലന്മാർ ഓടി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഗെയിം ആയിട്ട് കളിക്കുന്ന ഒരു ഫീലല്ല സിനിമയായിട്ട് കാണുമ്പോൾ. സിനിമയിൽ ഈ ജീവികളെ വെടിവെക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ നമുക്കൊന്നെങ്കിൽ മടുപ്പും അല്ലെങ്കിൽ ബോറടിയൊക്കെയാണ് തോന്നാറുള്ളത്. കാരണം അതിൽ യാതൊരു ടെൻഷനും ഇല്ല. ഈ സോള് ഗെയിമിൽ നിന്ന് സിനിമയിലോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അത് തീർത്തും പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ പ്രിൻസ് ഓഫ് പേർഷ്യയുടെ സിനിമയിൽ, പ്രിൻസ് ഓഫ് പേർഷ്യ ഗെയിമിലുള്ള കുറച്ച് കോമ്പാറ്റും അതുപോലെ വാൾറണും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം സിനിമയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. ഗെയിം പ്ലേയുടെ മാറ്റം പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഗെയിമിലെ കോർ കോൺസെപ്റ്റ്. ഒരു വീഡിയോ ഗെയിമിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും ഇഷ്ടപ്പെടാത്തത് തന്നെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. ഉദാഹരണം അസാസിൻസ് ക്രീഡ് എന്ന ഗെയിമിൽ നമുക്കൊട്ടും ഇഷ്ടമല്ലാത്തതാണ് പ്രസൻറ്റ് ഡേയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അവിടെ നിന്ന് ആനിമസ് എന്ന മെഷീനിൽ കയറി പാസ്റ്റിലേക്ക് നമ്മൾ പോയി, പാസ്റ്റിലാണ് കളിക്കുന്നത്. 95% ഗെയിമും നടക്കുന്നത് പാസ്റ്റിലാണ്. അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. പ്രസൻറ്റ് ഡേ വളരെ ബോറാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുബിസോഫ്റ്റ് തേർഡ് ഗെയിമിന് ശേഷം പ്രസൻറ്റിലുള്ള സ്റ്റോറി വളരെ ചെറുതാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ സിനിമയിലോട്ട് വരുമ്പോൾ ഇത് വലിയൊരു അബദ്ധമായിട്ട് തന്നെ എടുത്തു പറയാം. സിനിമയിൽ 35% വരുന്നത് പ്രസൻറ്റ് ഡേ ആണ്. ഏറ്റവും ബോറായി പ്ലെയേഴ്സ് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാലോചിച്ചിരുന്ന അത്രയും ബോറായ സീനുകൾ. ഇതുപോലെ തന്നെ അൺചാർട്ടഡ് എന്ന ഗെയിം സിനിമയാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് പേടിക്കുന്നവരുമുണ്ട്. ഏതാണ്ട് ഇതുവരെ കേട്ട വാർത്തകൾ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ അൺചാർട്ടഡ് എന്ന ഗെയിമിൽ കണ്ട് ശീലിച്ച കഥയിൽ നിന്നും മാറി ഒരു മാഫിയ ഫാമിലിയുമായി ബന്ധപ്പെട്ട കഥയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് മനോഹരമായി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത് എല്ലാ ഗെയിമിലും അപ്ലിക്കബിൾ അല്ലാത്ത ഒരു കാര്യമാണ് സിനിമയിലെ ഗെയിമിൻ്റെ ലോകം, ഗെയിമിൻ്റെ ലോകത്തിൻ്റെ കഥ. ലോറെന്ന് നമുക്കിതിനെ പറയാം. കഥ നടക്കുന്ന ലോകത്ത് എന്ത് കഥയാണ് നടന്നിട്ടുള്ളത്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇവയൊക്കെയാണ് ലോറെന്ന് പറയാറുള്ളത്. വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് എന്ന വളരെ പ്രശസ്തമായൊരു ഓൺലൈൻ ഗെയിമുണ്ട്. അത് ബേസ്ഡ് ആക്കി ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ നേരിട്ട ഏറ്റവും വലിയ നെഗറ്റീവും പരിഹാസവും ഒന്ന് തന്നെയായിരുന്നു. ഒരുപാട് നാളുകൊണ്ട് ഡെവലപ്പേഴ്സ് നിർമ്മിച്ചെടുത്ത കഥ ഒറ്റ സിനിമയ്ക്കുള്ളിൽ പറയാൻ ശ്രമിച്ചു എന്നുള്ളത്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ട് അത്യാവശ്യം വിജയകരമായിരുന്നു സിനിമയെങ്കിലും കഥ പറയുന്ന കാര്യത്തിൽ ഒരു പരാജയം തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ ഗെയിമിൻ്റെ ലോകത്തിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് ഇതിലെ പല കഥകളും ബ്രോക്കൺ ആയിരിക്കും. ഉദാഹരണം അസാസിൻസ് ക്രീഡിൻ്റെ അനിമസിൻ്റെ അകത്തുള്ള പണ്ടത്തെ കാലത്തെ ആപ്പിൾ ഓഫ് ഈഡൻ എന്ന് പറയുന്ന ആർട്ടിഫാക്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന കഥ. ഒരുപാട് ചിന്തിച്ചില്ലെങ്കിൽ ഇത് മനോഹരമായ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നും ഇല്ലുമിനാറ്റി പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ബേസ് ഉള്ളൊരു സംഭവമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സീരിയസ് ആയിട്ട് ഗെയിമിൽ നിന്ന് റെഫറൻസ് എടുത്തൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കഥ വളരെ ബ്രോക്കണാണ്. പല സ്ഥലത്തും പല കാര്യങ്ങളും ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പല ടൈം ലൈനുകളും ഇത് തെറ്റിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അസാസിൻസ് ക്രീഡ് എന്ന സിനിമയിൽ ന്യായീകരിക്കാൻ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതെന്ന് തോന്നുകയും എന്നാൽ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മണ്ടത്തരമായിട്ട് ആലോചിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു കഥയാണ് ഹിറ്റ്മാൻ്റെ കഥ. ഗെയിമിൻ്റെ അകത്ത് ലോകത്ത് നോക്കുകയാണെങ്കിൽ അസാസിൻസും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെയുള്ള വലിയൊരു വേൾഡിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മളെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഗെയിമിൻ്റെയും ഡെവലപ്പേഴ്സിൻ്റെയും വിജയമാണ്. അത് സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ വെറുമൊരു ഗ്യാങ്സ്റ്റർ മൂവിയാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പരാജയം തന്നെയാണ്. അത് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ആയിപ്പോയതും. ഗെയിമിനുള്ളിലെ ലോകത്തിൻ്റെ കഥ പറയുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം. ഒരുപാട് കഥയുള്ളത് കൊണ്ട് സിനിമയിലോട്ട് എത്തിക്കാൻ പറ്റാത്തതും കഥ ഒട്ടുമില്ലാത്തത് സിനിമയിലോട്ടെടുത്തപ്പോൾ സാധാരണ സിനിമ പോലെ ആയിപ്പോയതും. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് മാക്സ് പെയിൻ. മാക്സ് പെയിനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലോകമായിരുന്നു. ഡാർക്കായിട്ടുള്ള ഒരു പ്രതീക്ഷയും തരാത്തൊരു ലോകം. വേട്ടക്കാർക്ക് നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വേട്ടമൃഗത്തെ പോലെയാണ് അതിലെ മെയിൻ ക്യാരക്ടറിനെ, കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ അറ്റ്മോസ്ഫിയറും കഥയും ഒക്കെ വെച്ചിട്ട് അത് നല്ലപോലെ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമയിലോട്ട് വന്നപ്പോൾ അതൊട്ടും പറ്റാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത കുറേ ഡ്രഗും ഒക്കെ കൊണ്ട് ചേർത്ത് ഓൾമോസ്റ്റ് ഒരു ടീനേജ് ഡ്രാമ മൂവി പോലെ അല്ലെങ്കിൽ ടീനേജ് ആക്ഷൻ മൂവി പോലെ ആയിപ്പോയി. ബാക്കി സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻസ് ഓഫ് പേർഷ്യ ഇതിലും ഭേദമായിട്ടാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. ഗെയിമിലെ എവിടെയുമില്ലാത്ത കഥ അതേപടി കോപ്പി അടിച്ച് വെക്കുന്നതിന് പകരം ആ കഥയിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുകയും കയ്യിൽ നിന്ന് കുറച്ചുകൂടി ഇടുകയും ഗ്രാഫിക്സും മറ്റും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആ സിനിമ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു ഗെയിം സിനിമയാക്കുമ്പോൾ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും സ്ക്രീനിലെത്താതിരിക്കാം. നമ്മൾ മനസ്സിലാലോചിച്ചതൊന്നും ആയിരിക്കില്ല സ്ക്രീനിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണുന്നതും. എന്നാൽ ഇതുമാത്രമല്ല അതിന് പിന്നിലുള്ള കാരണങ്ങൾ, വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചില ഗെയിമുകൾ നമുക്കൊരിക്കലും സിനിമയായിട്ട് കാണാൻ കഴിയില്ല.
പ്രത്യേകിച്ചും ഓപ്പൺ വേൾഡ് ഗെയിമുകൾ. ഓപ്പൺ വേൾഡ് ഗെയിമുകൾ അതിൻ്റെ സ്ട്രക്ചർ കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടുമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതാകുന്നത്. ഫാർക്രൈയും അസാസിൻസ് ക്രീഡും GTA സീരീസും ഒക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടം ഗെയിമായിട്ടിരിക്കുമ്പോൾ തന്നെയാകാനാണ് സാധ്യത. കാരണം ആ സ്വാതന്ത്ര്യമൊന്നും നമുക്ക് സിനിമയിൽ കിട്ടില്ല. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല സിനിമകളും കണ്ടിട്ടുള്ള കഥകളാണ് ഈ ഓപ്പൺ വേൾഡിൽ മനോഹരമായി കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഗെയിമിൽ നിന്ന് സിനിമയിലോട്ട് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയാത്ത ഒന്നാണ് അതിൻ്റെ അകത്തെ ഫീല്. വിച്ചർ 3 എന്ന ഗെയിമിലും ഗോഡ് ഓഫ് വാർ എന്ന ഗെയിമിലുമൊക്കെ ചില സ്ഥലങ്ങൾ നമുക്ക് പയ്യെ നടന്നു കാണാൻ വളരെ രസകരമായിരിക്കും. മഞ്ഞുമൂടിയ മലകളും അരുവിയൊഴുകുന്ന കാടുകളുമൊക്കെ കണ്ടിരിക്കാൻ, അതിൻ്റെ സമീപത്തൂടെയൊക്കെ നടക്കാൻ, അവിടുത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വളരെ രസകരമായിരിക്കും. എന്നാൽ ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യുന്നതായിട്ട് സിനിമയിൽ ഒരു 5 മിനിറ്റ് കാണിച്ചാൽ നമുക്ക് ബോറടിച്ചു തുടങ്ങും. ആ സിനിമയിലെ ഏറ്റവും ബോറായിട്ടുള്ള ഭാഗം അതുമായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അൺചാർട്ടഡ് എന്ന സിനിമ ഒരിക്കലും അൺചാർട്ടഡ് എന്ന ഗെയിമുമായി താരതമ്യപ്പെടുത്തേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു? സിനിമകൾ ഗെയിമാക്കാനും ഗെയിമുകൾ സിനിമയാക്കാനും പറ്റിയതാണോ, അതോ രണ്ടും രണ്ട് തരത്തിലുള്ള കഥകൾക്ക് വേണ്ടിയുള്ളവയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ. സൈനിങ് ഓഫ് ബാഷായസ്.